അപ്പൊ സ്ക്രീൻ പ്ലേയെ കുറിച്ചും സ്ക്രിപ്റ്റിംഗിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറഞ്ഞു. അടുത്തത് നമ്മുടെ പ്രധാന മേഖല ആക്ടിംഗ്. ഡോക്ടർ ഒരുപാട് മേഖലയിൽ, അതായത് ടി വി സീരിയലില് നേരത്തെ തന്നെ പറഞ്ഞു ആക്ട് ചെയ്തു, ഷോർട്ട് ഫിലിംസില്, ഡോക്യുമെന്ററീസില്, ഫുൾ ഫീച്ചർ ഫിലിംസില് പലതിലും ആക്ട് ചെയ്ത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു വനിത എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, പലപ്പോഴും സ്ത്രീകൾക്ക് ഫിലിം കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സേഫായ ഒരു ഫീൽഡ് ആണോ, പ്രത്യേകിച്ചും പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന കുട്ടികൾക്ക് എപ്പോഴും മനസ്സിൽ ഒരു ഒരു ചെറിയൊരു ഭയം ഉണ്ടാവും, ഇത് എത്ര ഒരു സേഫ് ആയ ഒരു ഫീൽഡ് അല്ല, സെക്ഷൽ ഹറാസ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ കൂടുതലും നടക്കാൻ ചാൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആണ്, എപ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, അങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു ലോകമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എന്താണ് ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസും ഇങ്ങനെയുള്ള പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവർക്ക് ഡോക്ടറിന് പറയാനുള്ളത്, അവരോട് പറയാനുള്ള എന്ത് സജഷൻസ് ആണ്? വെരി സെൻസേഷണൽ ക്വസ്റ്റ്യൻ ആണ് അതെ ചോദിച്ചത്, ആസ് അതെ യൂഷ്വൽ. അതെ എന്താ പറയണ്ടെന്നാണ്, ഐ വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ്. ഓക്കെ സി, വേറെ അത് സിനിമ ഫീൽഡ് എന്നല്ല, ഏത് ഫീൽഡിലായാലും നല്ലതും ചീത്തയും കാര്യങ്ങൾ ഉണ്ടാവാം, ഉണ്ടായിരിക്കാം, ഐ ഡോ നോ അബൌട്ട് ദാറ്റ്. ബട്ട് ആസ് എ പേഴ്സൺ, ആസ് എ വുമൻ, ഒരാള് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം പറയും, ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം പറയും, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യും, അതല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളോട് വാക്കലും പ്രവൃത്തിയിലും ശ്രമിക്കും. അത് സിനിമയിൽ നിന്നല്ല, എല്ലാ ഫീൽഡിലാണ്. ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ എന്ന് ഞാൻ പറയൂ. പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇത് സിനിമയിൽ ഇങ്ങനെ ഉണ്ടല്ലോ, സിനിമയിൽ അങ്ങനെ ആണല്ലോ, അങ്ങനെ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി സ്പീക്കിംഗ്, ഇത് എല്ലായിടത്തും ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാതെ എനിക്കില്ല. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എന്താ പറയാ, ഞാനിപ്പോ ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് നേരിട്ടോ കേട്ടോ, ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലോ, ആൾക്കാർ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യു, ഐ ലവ് യു, ഐ ലൈക്ക് യു, ഐ വാണ്ട് ടു ഹഗ് യു, ഐ വാണ്ട് ടു കിസ് യു എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവാം, ഉണ്ടായിരിക്കാം. അതുപോലെ എന്താ പറയാ, പിന്നെ അത് ദാറ്റ് ഇസ് ദ ഡെമോക്രാറ്റിക് ഇന്ത്യ, എവറി വൺ ക്യാൻ സേ എനിത്തിങ് ടു എനി വൺ ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ്. അക്സെപ്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യേണ്ടയോ, സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. പിന്നെ നമ്മൾ എല്ലാത്തിനും ഒരു വഴി വെച്ച് കൊടുത്തിട്ട് ട്രാപ്പിൽ വീണിട്ട് ഒരു പ്രോബ്ലം ആയ ശേഷം മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരുപാട് ഇഷ്യൂസ് ഇപ്പോ നമ്മള് ന്യൂസിലോ അല്ലാതെയും ദിവസം പ്രതി വായിക്കുന്നുണ്ട്. അപ്പൊ അഡ്വൈസ് ഒന്നും കൊടുക്കാൻ ഞാൻ ആളല്ല. അതേസമയം നമ്മൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. പ്രൊഫഷൻ ആണ്, ആർട്ടിസ്റ്റ് ആണ്. ആർട്ടിസ്റ്റ് ഇസ് മീൻ ഫോർ ആക്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറയാണ്. അവിടെ നമ്മൾ ക്യാരക്ടർ അനുസരിച്ചിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നെ അഭിനയിക്കില്ല എന്ന് പറയുന്നത്, അയ്യോ എനിക്ക് ചമ്മല, എനിക്ക് ബുദ്ധിമുട്ട എന്ന് പറയുന്നതോടെ എനിക്ക് തീരെ യോജിപ്പില്ല. ബിക്കോസ് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്ത് ക്യാമറ ടീം എല്ലാം കൊണ്ടുവന്നിട്ടാണ്, സ്ക്രീൻ പ്ലേ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ അത് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ. പിന്നെ ബിഹൈൻഡ് ദ ക്യാമറ ഈ പറഞ്ഞ സെക്ഷൽ ഹറാസ്മെന്റ് കാര്യങ്ങളൊക്കെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് സിനിമയിലും ആയാലും അല്ലെങ്കിലും അതൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രൈവറ്റ് കാര്യങ്ങളാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം, ഞാൻ പറഞ്ഞല്ലേ, മൈ സർക്കിൾ ഈസ് വെരി സ്മാൾ. അപ്പൊ ഞാൻ ഐ എം വെരി സേഫ് ആൻഡ് ഐ എം വെരി കംഫർട്ടബിൾ. എന്റെ ലൊക്കേഷനിൽ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം പരിപാടികള്, ഡ്രഗ്സ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വളരെ ഡീസന്റ് ആയിട്ട് ആയിരിക്കും പോവുക. അതല്ലാത്തൊരു നമ്മൾ സെറ്റിൽ നിന്ന് പുറത്താക്കി വിട്ടിട്ടുമുണ്ട്. ഈവൻ പ്രൊഡ്യൂസർ ആയിട്ട് പോലും മിഡ് നൈറ്റ് മെസ്സേജ് എനിക്ക് അയച്ച എന്റെ ക്രൂവിൽ തന്നെയുള്ള ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എവ്രിവെയർ ഇറ്റ് ഇസ് ദ. ഞാൻ പ്രൊഡ്യൂസർ ആണെന്നറിയാം, ഡയറക്ടർ ആണെന്നറിയാം, മെസ്സേജ് അയക്കും. സി, നമ്മളത് വായിക്കണോ ബ്ലോക്ക് ചെയ്യണോ നെഗ്ലക്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മളല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത്. നമ്മൾ അവോയ്ഡ് ചെയ്യാം. വി ഹാവ് ടു അവോയ്ഡ് ടോക്സിക് പീപ്പിൾ. ഇഫ് യു വാണ്ട് ടു അക്സെപ്റ്റ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ദാറ്റ്സ് അപ് ടു യു, വട്ട് എവർ ഇറ്റ് മേ ബി. അതൊരു പേഴ്സണലാണ്. പിന്നെ ഒന്നും അറിയാതെ ഞാൻ വന്നു പെട്ടു എന്ന് പറയുന്നത്, ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു ബേസിക് ഏജ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗാർഡിയൻസ്, കുട്ടികളാണെങ്കിലും പാരന്റ്സ് ഗാർഡിയൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും റെസ്പോൺസിബിൾ ആണ്. നമ്മൾ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം, ആരൊക്കെ ആയിട്ട് മിംഗിൾ ചെയ്യണം, എന്താണ് നമ്മളെ ഉദ്ദേശം,
എന്തിനാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈവൻ മൈ കിഡ്സ് ആർ വെരി ഗ്രോൺ അപ്പ്, അവ ഒരു ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ പേഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും മീറ്റിംഗിലായാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് കറക്റ്റ് ആയിട്ട് പറയണം. നമ്മൾ വളരെ പ്രൊഫഷണലി എഡ്യൂക്കേറ്റഡ് ആണ്, ഫാമിലി ആണ്, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ വി ഡോണ്ട് ഹാവ് സച്ച് കൈൻഡ് ഓഫ് തിങ്സ്, ബട്ട് ഈവൻ ദോ ഇറ്റ് വിൽ ബി ദേർ സംടൈം, അത് നമ്മൾ ടാക്കിൾ ചെയ്യും. ഏത് ഫീൽഡിലായാലും ഇതുണ്ടാവും. നമ്മളെ നമുക്ക് നോക്കാൻ കഴിയുമെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഒന്നും നമുക്ക് പെടാതെ സേഫ് ആയിട്ട് നമ്മളറിയാതെ ഒന്നും നടക്കില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മളാണ് അതിന്റെ ഫസ്റ്റ് കാരണക്കാര്. നമ്മൾ അതായിരിക്കും. വിക്റ്റിമ എന്ന് പറയുന്നവല്ല അല്ല കാര്യം. നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ബസ് യാത്രയായാലും ട്രെയിനിലാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ജോലിക്ക് സ്ഥലത്തായാലും എവിടെയായാലും വീട്ടിലായാലും നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പൊ എല്ലാം വളരെ ഓപ്പൺ ആണല്ലോ. അപ്പൊ വളരെ സോഷ്യൽ മീഡിയയിലായാലും കൗൺസിലേഴ്സ് ആയാലും അതിനതായ സംഘടനകളായാലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എനിക്ക് അർത്ഥമില്ല. തോന്നുന്നില്ല. അത് കറക്റ്റ് വേ ഓഫ് തിങ്സ് ആണ്. പിന്നെ ആസ് എ വുമൻ, ആസ് എ ലേഡി, എനിക്ക് ലേഡീസിനെ കുറ്റം പറയാനും പറ്റില്ല, മറ്റുള്ളവരെയും കുറ്റം പറയാനും പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യേണ്ട കാര്യവും ഇല്ല. നമ്മളെല്ലാവരുടെ കൂടെ അല്ലേ വർക്ക് ചെയ്യുന്നത്. വർക്ക് ഈസ് വർഷിപ്പ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. സ്ക്രീൻ പ്ലേ എഴുതുന്ന പോലെ അല്ലല്ലോ. നമ്മൾ ലൊക്കേഷനിൽ ഷൂട്ടിൽ ഒരു വർക്ക് ആകുമ്പോൾ മീറ്റിംഗ്സ് ഉണ്ടാവും, ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സ് ഉണ്ടാവും, ഡിസ്കഷൻസ് ഉണ്ടാവും, ക്യാമറ മുന്നിൽ നമ്മളിപ്പോ അഭിനയിക്കേണ്ടി വരും. അപ്പൊ പല ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഇപ്പൊ രോഗികളായാലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഹോസ്പിറ്റൽ വർക്കിന് മുമ്പ് പല ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ടാവില്ലേ. നമ്മൾ രോഗിയാവാതെ നോക്കിയാ പോരെ. അതെ അതെ, വളരെ നല്ലൊരു അനോളജി ആണത്. അത്രേ ഉള്ളൂ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. അത് ഒരാളുടെ പേഴ്സണൽ സ്പേസ് ആണ്, പ്രൈവറ്റ് സ്പേസ് ആണ്. അതിലേക്ക് നമ്മളൊന്നും പറയാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ ഓവർലോഡഡ്, ഓവർ പോപ്പുലർ ആണെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. ഐ ഡോണ്ട് നോ എനി പീപ്പിൾ വാട്ട് ദേ വിൽ ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് ഫ്രം മൈ ഡിസ്കഷൻ, എനിക്ക് അറിയില്ല. പ്രശ്നമല്ല. ഐ തിങ്ക് ഐ എം കൺവേഡ് ഇറ്റ് ഇൻ കറക്റ്റ് മാനർ അല്ലേ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ പറയുന്നത് ഒരു മിസ് ഇന്റർപ്രിട്ടേഷൻ വരരുതല്ലോ അതെ, വിചാരിച്ചിട്ട് ചോദിച്ചത്. ശരി ശരി. അപ്പോ ഡോക്ടർ, ഒരു ആക്ടറും ഡയറക്ടറും വെച്ച് നോക്കുമ്പോൾ ഏതാണ് കൂടുതലും ക്ലോസ് ടു ഹാർട്ട്? ഡയറക്ടർ ജാനറ്റ് ആണോ അതോ ആക്ട്രസ് ജാനറ്റ് ആണോ? ആക്ട്രസ് ആണ് എനിക്ക് ഏറ്റവും ക്ലോസ്. ഐ അതെ. ലവ് ഫോർ ലിവിംഗ് ഡിഫറെന്റ് ലൈഫ് ആൻഡ് ക്യാരക്ടർ. എനിക്കത് ഭയങ്കര ക്രേസ് ആണ്. നേരത്തെ ചോദിച്ചില്ലേ ടീനേജ് വേണോ ക്രൂർ വേണോ. അപ്പൊ അതെ ടീനേജ് ആവാണെങ്കിൽ നമ്മൾ ആ ടീനേജ് എന്റെ മദർ ആയിട്ടോ അല്ലെങ്കിൽ ടീനേജർ ആയിട്ടോ ഒക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ വി വിൽ ബിക്കം എ ടീനേജർ അല്ലേ. അപ്പൊ ഒരു വേഷം മാറ്റമാണല്ലോ നടക്കുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെസ്പോൺസിബിൾ. അത് നമ്മളല്ല, ഈ പറഞ്ഞ 500 പേരെ കൊണ്ടുപോയി അത് ഫിനിഷ് ചെയ്ത് ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ. പറയുന്ന പോലെയും അല്ല. നമുക്ക് അസിസ്റ്റൻസ് ഉണ്ടാവാം, പേഴ്സണൽ സെക്രട്ടറീസ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷെ ഇറ്റ് ഈസ് എ വെരി ടാസ്ക് ഓറിയന്റഡ് തിങ്സ് ആണ്. ആക്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ്. നമുക്ക് ആക്ട് ചെയ്താൽ മതി. അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അയ്യോ, ഇപ്പോഴും ഞാൻ ഓരോ ചെറിയ ഷോർട്ട് ഫിലിമിലെ ഡയറക്ടേഴ്സ് ആയാലും ഞാൻ ചോദിക്കും, എനിക്കൊരു അവസരം ഉണ്ടെങ്കിൽ തരണേ, എനിക്കൊരു അവസരം ഉണ്ടെങ്കിൽ തരണേ. അല്ലാതെ പ്രൊഡ്യൂസർ ഡയറക്ടർ മാറി നിൽക്കുന്നില്ല. ഈവൻ ഐ വിൽ ആസ്ക് എവരി വൺ. ഐ ലവ് ആക്ടിംഗ്. അപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഡോക്ടറിന് കുറേ ആക്ടിംഗ് ഓപ്പർച്യൂണിറ്റീസ് കുറേ പേര് ഓ തരും. താങ്ക്സ് സോ മച്ച്. എനിക്ക് എല്ലാവരോടും പറയണത് അഭിനയിക്കാൻ അവസരം തരൂ. എല്ലാവരും ഡോക്ടർക്ക് തീർച്ചയായിട്ടും ചാൻസ് കൊടുക്കുക. കാരണം എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്, വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരുപാട് ചാൻസ് ഇത് കഴിയുമ്പോ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇനി ഒരു എല്ലാരോടും ചോദിക്കാറുണ്ട്. ഏ ഞാൻ എല്ലാരോടും ചോദിക്കാറുണ്ട്. ചോദിക്കാറ അതെ, ഡോക്ടറിനെ ചോദിക്കാറും ഉണ്ട്. അതെ ചോദിക്കാതെ തരില്ലല്ലോ. അതെ, ചോദിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ലല്ലോ, നമ്മൾ ശരിയായ കാര്യമാണല്ലോ. അതെ അതെ, ചോദിക്കണം. വി ഹാവ് ടു റിക്വസ്റ്റ്. നമ്മൾ അപേക്ഷിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപേക്ഷിക്കാതെ മനസ്സിൽ വെച്ചിരുന്ന കിട്ടില്ല. ഇപ്പൊ ഇത് കാണുന്ന നല്ല റോൾസും
നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും അവരുടെ ആ ഈ പറഞ്ഞ നേരത്തെ ഞാൻ മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുത്തല്ലോ, വളരെ കമ്മിറ്റഡ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് അതെ നമ്മളെ വർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന തന്നെയാണ് പറയുന്നത്. നമുക്ക് അവസരം കിട്ടുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് ഈസി അറ്റ് ഓൾ. ആരാണ് ഇപ്പോ പണ്ട് മമ്മൂട്ടി സാർ ഒരു ഡയലോഗിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും എന്നെ വീട്ടിൽ വന്നിട്ട് ഒരു നടനോ നടിയോ ആക്കിയിട്ടില്ല, ഇതൊക്കെ കഷ്ടപ്പാട് വന്നതാണ്. ഇപ്പോ ലേറ്റസ്റ്റ് ഫിലിമിലും പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാടാ ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പടവെട്ടി വന്ന ആൾ തന്നെയാണ്. സോ അതെ ആ പട എന്ന് പറയുമ്പോ എല്ലാരും കൂടി ചേർന്നിട്ടാണ്. സോ എല്ലാരും സപ്പോർട്ടും അനുഗ്രഹവും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കഴിവും വരാൻ പറ്റുള്ളൂ, പുറത്ത് കാണിക്കാൻ പറ്റുള്ളൂ. അവസാനം അപ്പർച്യൂണിറ്റീസ് ബേസിക്. ഇവൻ എന്റെ ഹസ്ബൻഡ് പറയാണ്, വേണ്ട ഈ സിനിമയെ ചെയ്യണ്ട, നമുക്ക് വേറെ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞ് എനിക്കൊരു അവസരം നിഷേധിച്ചിരുന്നെങ്കിൽ ഇന്ന് അതെ ഞാനിവിടെ ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആയിട്ടിരിക്കില്ല. സോ ഒരിക്കലും ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് കം ട്വൈസ്. അതെ അതെ അപ്പൊ അത് നല്ലപോലെ യൂസ് ചെയ്ത് നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ക്രിട്ടിസൈസിങ് അതേഴ്സ്. വളരെ ശരിയാണ്. അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, നമുക്ക് ഒരു ഒരു ഫണ്ട് സെഗ്മെന്റിലേക്ക് പോയാലോ? ആയിക്കോട്ടെ, എന്താണോ എന്ന് മാഡം പറയുന്നത് അതിനനുസരിച്ചിട്ട്. ഡോക്ടറുടെ സപ്പോർട്ട് ആണ് എന്റെ ശക്തി. ആക്ച്വലി ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് അത് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാന് എന്റെ ഫ്രണ്ട്സ് ഈ പറഞ്ഞ മെജോ സാറിനെ ഒക്കെ ഇതില് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അതെ പക്ഷെ ആള് സൈഡിൽ ഉണ്ടായില്ല, കാരണം അപ്പൊ ഒന്നും കൂടെ ഒരു കളർഫുൾ ആവും, അതെ പിന്നെ അതെ അതെ ഒരുപാട് കുറച്ച് നന്നാവും എന്നൊക്കെ അതെ തോന്നി. കാരണം താങ്കളുടെ ഫസ്റ്റ് ആണ്, അപ്പൊ അതെ ഞാൻ മാത്രം ആയാല് വേറെ ആൾക്കാരും കൂടെ പോപ്പുലർ ആയിട്ടുള്ള സാറെ പോലെയുള്ള ആൾക്കാർ കൂടി വരുമ്പോൾ ജയിക്കും, ഞാൻ അത് സർപ്രൈസ് ആയിട്ട് തരുന്ന ഒരു കോംപ്ലിമെന്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് സ്വീറ്റ്. നടന്നില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം നോക്കാം. തീർച്ചയായിട്ടും. അതെ, അപ്പൊ ഈ ഫണ്ട് സെഗ്മെന്റ് ഡോക്ടറെ കുറിച്ച് തന്നെയാണ്, ഡോക്ടർ ചെയ്ത പ്രോജക്ട്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഡോക്ടറെ കുറിച്ചും കൂടുതൽ അറിയാനും വേണ്ടിയിട്ടാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ പെട്ടെന്ന് ഏത് ഡോക്ടറിന് ആൻസർ പറയാൻ പറ്റും, കാരണം ഡോക്ടറെ കുറിച്ചുള്ള. ശ്രമിക്കാം, ഞാൻ ശ്രമിക്കാം. അപ്പൊ തുടങ്ങാം. ആ അപ്പൊ ഡോക്ടറുടെ തന്നെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി, ഫേവറേറ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഫേവറേറ്റ് മൂവി. മൂവി ബോംബെ ഡോക്ടർ അരവിന്ദ് ചെയ്ത സ്വാമി ഡോക്ടറെ മനുഷ്യ പറ്റി. കോയിരം, ആ അരവിന്ദ് സ്വാമി മനുഷ്യ അതെ കൊയിരാള ചെയ്ത അതെ അതെ, ബോംബെ വളരെ ഹിറ്റ് ആയിട്ടുള്ള മൂവി, മൈ എന്റെയും ഫേവറേറ്റ്, ഫേവറേറ്റ് മൈ ആണ് വെരി ബോംബെ. ഫേവറേറ്റ്. ഇനി ഡോക്ടർ ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററീസില് ഏറ്റവും ഇഷ്ടമുള്ള ഡോക്യുമെന്ററി? ഏറ്റവും ഇഷ്ടം എന്റെ എല്ലാ ഇഷ്ടമാണ്, ഡോക്യുമെന്ററിയും നാല് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരെണ്ണം പറയാൻ ഇഷ്ടമാണ്. പറ എന്നാ ഫസ്റ്റത്തെ തന്നെ പറയാം, ബിക്കോസ് ഫസ്റ്റ് ഷോർട്ട് ഫിലിം കോളിക്കൗലിന്റെ കഥാപാത്രം സ്ട്രോങ് ബോൾഡ് ക്യാരക്ടർ, അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത്, ഞാൻ ചെയ്തത് കേട്ടോ. അതെ ഡോക്ടർ ചെയ്തത്. ഡോക്ടർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കറക്ഷൻസ് വേണ്ടി വന്ന സ്ക്രിപ്റ്റ്, കറക്ഷൻസ് വേണ്ടി വന്ന സ്ക്രീനിങ്ങിന്റെ റീറൈറ്റ് സ്ക്രിപ്റ്റ് ചെയ്യേണ്ടി വന്ന. ആ മൈ റെഡ് കാർപ്പറ്റ്, റെഡ് അതൊരു കാർപ്പറ്റ്, ഡോക്യു ഫിക്ഷൻ ആയിരുന്നു, അതെ കണ്ടിരുന്നു പകുതി ഞാൻ. ഡോക്യുമെന്ററിയും പകുതി ഫിക്ഷൻ ആയിരുന്നു, ഒരു ക്രൗഡിലാണ് എടുത്തത്. അതൊരു ചാലഞ്ചിങ് ആയിരുന്നു, സിങ് സൗണ്ട് ആണ് അന്ന് ഞാൻ ഉപയോഗിച്ചത്. അറിയാലോ സിങ് സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്യുന്നതല്ല, സ്പോട്ടിൽ തന്നെയാണ് അത് എടുക്കുന്നത്. അപ്പൊ ഇത്രയും ക്രൗഡും വോയിസും ഒക്കെ നാച്ചുറലി കിട്ടാൻ വേണ്ടിയിട്ട് കഥാപാത്രങ്ങൾ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ ആർട്ടിസ്റ്റ്, ബാക്കിയുള്ളവരൊക്കെ നാച്ചുറൽ പീപ്പിൾ ആണ്. അപ്പൊ അത് ഒരു കുറച്ച് എനിക്ക് ചാലഞ്ചിങ് ആയത്, ഐ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോ ഏറ്റവും കൂടുതൽ ഓവർ ബജറ്റ് ആയ പ്രോജക്ട് ഏതാണ്? അത് ഓഫ് കോഴ്സ് ഫീച്ചർ ഫിലിം നന്നായിക്കൂടെ, അത് തന്നെയാണ് അല്ലെ, നന്നായിക്കൂടെ. അതെ അതെ. ഏറ്റവും കൂടുതൽ ഡോക്ടറിന്റെ പേഷ്യൻസ് പോയി വളരെ ദേഷ്യപ്പെടേണ്ടി വന്ന സെറ്റ് ഏതാണ്? രാമേശ്വരിയിൽ ഞാൻ ഒരു ഘട്ടത്തില് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ ചിത്രീകരിക്കേണ്ടി വന്നു. റൈറ്ററും ഡയറക്ടറും പ്രൊഡ്യൂസറും ആയിട്ടുള്ള ഒരു
ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു, ഹൊറർ ഷോർട്ട് ഫിലിം ആയിരുന്നു. അതെ പക്ഷെ തിരക്കഥ എഴുതിയ ഞാൻ, എനിക്കറിയാം ഓരോ ഓരോ ഷോർട്ട് ടൈം അടുത്തത് എന്താ, അടുത്തത് എന്താ, അത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. പക്ഷെ ഈ ലൊക്കേഷനിലേക്ക് വരുന്ന ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് അസോസിയേറ്റ്, അവർ മുഴുവൻ വായിക്കാതെ അല്ലെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷനൊക്കെ നമ്മളോട് ചോദിക്കാതെ പെട്ടെന്ന് ആ സ്പോട്ടില് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ കൺഫ്യൂഷൻ ആക്കിക്കളയും. പക്ഷെ നമുക്ക് നല്ല തറോ ആയിരിക്കും അത്, നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അവര് കൺവിൻസ് ചെയ്യിക്കാനുള്ള ആ സമയം. ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ പോകുമ്പോ ബഡ്ജറ്റ് പ്രോബ്ലം മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. ഒരു ഡേ ഒരു നൈറ്റ് ആണ് അതിന് ഷൂട്ടിന് നമ്മൾ ഒരു റിസോർട്ട് ഒരു സ്ഥലം എടുത്തിരുന്നത്. അപ്പൊ അതിന്റെ റെന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ ഇവര് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് സ്പോട്ടിൽ വന്ന് ഇങ്ങനെ ഡിലേ ചെയ്യുമ്പോ നമ്മുടെ പേഷ്യൻസ് പോകും. ഞാൻ പറയും ഇത് റൈറ്റർ ഞാനാണ്, ഇങ്ങനെയാണ് ഷോർട്ട് വേണ്ടത്, ഇങ്ങനെയാ പോകാം, കാരണം ഞാനതിൽ ആക്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രഗിള് കണ്ടത് കൊണ്ടായിരിക്കണം നന്നായി കൂടെയില് രണ്ടും ഒരുമിച്ച് ചെയ്യണ്ട എന്ന് സജഷൻ വന്നത്. വന്നത് ഞാൻ അതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു രാമേശ്വരിയില്. അപ്പൊ എല്ലാം അപ്പൊ ആ ആ ഒരു സെറ്റിൽ എനിക്ക് കുറച്ചു നേരത്തേക്ക് ഒന്ന് ബോസ് ആകേണ്ടി വന്നു. അതേപോലെ തന്നെ നന്നായി കൂടെയില് ഇഷ്ടം പോലെ, കാരണം അവരെല്ലാരും ഒരു അവസരത്തിന് വേണ്ടി കരഞ്ഞ് വിഷമിച്ച് വന്നുവെങ്കിലും അതിൽ കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ആ ഒരു കമ്മിറ്റ്മെന്റ് എക്സ്പ്രസീവ് ആയതും. അവരത് പഠിച്ച് ചോദിച്ച് പിന്നെ എല്ലാം ആ സെറ്റിൽ വന്ന് പുതിയ ആൾക്കാരെ കാണുന്നു, പുതിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു, അവർ പുതിയ പുതിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. അപ്പൊ ഇവരെ എങ്ങനെ മെന്റലി അവരങ്ങോട്ട് മോഡിഫൈ ചെയ്യും, ഇതൊക്കെ എപ്പോഴും ഡെബ്യൂട്ട് ആർട്ടിസ്റ്റിന് സംഭവിക്കുന്നതാ. നമ്മളായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക, അപ്പൊ നമ്മളോട് ഒരുപാട് സ്നേഹം കാണിച്ച് അവര് കരഞ്ഞ് നിലവിളിച്ചിട്ടൊക്കെ വരും. പക്ഷെ അവിടെ വന്ന് പുതിയ സെറ്റിലേക്ക് വരുമ്പോ അവർ പുതിയ പുതിയ ആൾക്കാരെ പിന്നെയും പരിചയപ്പെടും. അപ്പൊ അവരൊക്കെ ഈ പറഞ്ഞ സ്ഥിരം ശൈലിയിലുള്ള ഒരു, ചില ആൾക്കാർ ടോക്സിക് നെഗറ്റീവ് പീപ്പിൾ എപ്പോഴും എല്ലായിടത്തും കാണുമല്ലോ, നമുക്ക് ഓടിയാനും പറ്റും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഇതിൽ വീണിട്ട് ഇവര് ആ കിട്ടിയ അവസരം മുതലാക്കാതെ നന്നായി ചെയ്ത് ഫലിപ്പിക്കാതെ കുറച്ച് ഷൈ ആയിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ഇപ്പൊ ഡ്രൈവിങ്ങിന്റെ കാര്യം ഹൈഡ് ചെയ്ത് വെക്കുക, പിന്നെ അങ്ങനെ കുറേ ഒക്കെ ഒരു കാര്യം വരുമ്പോ എനിക്ക് അങ്ങോട്ട് ഇവരെയാണല്ലോ ഞാൻ ചൂസ് ചെയ്തേന്നുള്ളത് എനിക്കും തോന്നും. അതേപോലെ തന്നെ ദേഷ്യം വരും, ഷൗട്ട് ചെയ്യാറുണ്ട്. പിന്നെ ബോസി അതായത് ഡയറക്ടർ ഡയറക്ട് ചെയ്യുമ്പോ സെറ്റില് സമയത്തിന് വരാതിരിക്കുക, ഒന്ന് രണ്ടു ദിവസം സ്കിപ്പ് ചെയ്യുക, ഒന്ന് ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരിക, പിന്നെ സ്ഥിരം പറയുന്ന ഒരു കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ കാര്യങ്ങൾ ഉണ്ടാവും. അമ്മയ്ക്ക് സുഖമില്ല, ഭാര്യക്ക് സുഖമില്ല, കുട്ടി ഹോസ്പിറ്റലായിരുന്നു, സത്യം പറഞ്ഞ ഇതെല്ലാം കേട്ട് 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 ഇനി സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും നമ്മളുടെ ഒരു അത് കള്ളായിട്ടാണ് വിചാരിക്കുക. കാരണം ചിലവര് കമ്മിറ്റഡ് അല്ല, അവര് എന്തോ ചെയ്തോട്ടെ, ഇനി പടം നിന്നാൽ എന്താ, പടം കണ്ടിന്യൂ ചെയ്താൽ എന്താ, അവർക്ക് ആ ഡേ എൻഡ് എൻഡ് ഓഫ് ദ ഡേ റെമ്യൂണറേഷൻ കിട്ടും. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ വന്നപ്പോഴൊക്കെ ഞാൻ ശരിക്കും, അതുകൊണ്ടാണ് ഈ കമ്മിറ്റ്മെന്റ് 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 എന്ന് പറയുന്നത്. കാരണം എന്റെ സെറ്റില് ഞങ്ങളുടെ ഒരു ദേവിക് പ്രൊഡക്ഷൻ LLPന്റെ ഒരു കോമൺ പോളിസിയാണ്, അവിടെ പ്രൊഡ്യൂസർ ആയാലും വർക്കേഴ്സ് ആയാലും ആരായാലും എല്ലാവർക്കും ഒരേ ഫുഡ്, ഒരേപോലത്തെ അക്കോമഡേഷൻ, ഒരേപോലത്തെ ട്രാൻസ്പോർട്ട്, അല്ലാതെ ഒരാൾക്കും ഒരു ഹയറാർക്കി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇത് ഇല്ല, ഉണ്ടായിട്ടില്ല നന്നായി കൂടെയില്ല. പക്ഷെ അത് വേണമായിരുന്നു എന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്. കാരണം നമ്മൾ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു പ്രൊഡ്യൂസർ വർക്കറെ പോലെ വർക്ക് ചെയ്യുകയും അതേസമയം പുതിയതായിട്ട് വരുന്ന ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് അതിന്റെ ഓർമ്മ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ദേഷ്യത്തിന്റെ അങ്ങേ തല ഞാൻ കണ്ടിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്, എക്സ്പ്രസ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നോ എന്ന് പറഞ്ഞത് അന്നേരത്തെ. തീർച്ചയായും ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിൽ വിഷമവും സങ്കടമൊക്കെ വരും. പക്ഷെ എല്ലാ പുതിയ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഡോക്ടർ ജാനറ്റ് ഇങ്ങനെ പറഞ്ഞത്. ഇസ് മൈ ഓൺ എക്സ്പീരിയൻസ് വിത്ത് ഓൾ ഫാക്ട് ആൻഡ് ഫൈൻഡിങ്സ്. അതില് ദേഷ്യപ്പെടോ വിഷമിക്കോ എന്നുള്ളത് ദാറ്റ്സ് നോട്ട് മൈ കൺസേൺ അറ്റ് ഓൾ, അറിഞ്ഞിരിക്കണം ആൾക്കാർ. സോ ഐ എം യൂട്ടിലൈസിങ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് താങ്ക് യു ജയ ഫോർ ഹെൽപ്പിംഗ് മീ ടു എക്സ്പ്രസ് മൈ ഇന്നർ ഫീലിംഗ് അബൌട്ട് നന്നായി കൂടെ ഫിലിം പ്രോസസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലിബ്രിറ്റി ജാനറ്റ് ആണോ പ്രൊഫസർ ജാനറ്റ് ആണോ ഇഷ്ടം? സെലിബ്രിറ്റി ജാനറ്റ്. I am just an ordinary human being. Professor Janet is the academician, strict teacher, faculty with a small group of students. And Celebrity Janet is the worldwide known person
ട്രൈ ടു ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീയിങ് വുമൻ എന്റർപ്രണർ ഫിലിം മേക്കർ ഫിലിം പ്രൊഡ്യൂസർ ഐ കൻ മീറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ മൈ ഓറോൺ പോസിറ്റിവിറ്റി കൻ സ്പ്രെഡ് ഈച്ച് കോർണർ ഓഫ് ദ വേൾഡ് ബൈ ദ വേ മൈ പാരൻസ് ആൻഡ് മൈ വെൽ വിഷേഴ്സ് മൈ ഫാമിലി ഫീൽ പ്രൗഡ് ആൻഡ് പേഴ്സണലി ഇൻസൈഡ് മീ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരിക്കും സെലിബ്രിറ്റി ജാനറ്റ് ബിക്കോസ് ഐ കൻ ഹെൽപ്പ് മെനി പീപ്പിൾ ഐ കൻ മീറ്റ് മെനി പീപ്പിൾ ഐ വാണ്ട് ടു ബി ഹാപ്പി ആൻഡ് ഹെൽത്തി ഓൾവേസ് സോ ഐ പ്രിഫർ അമോങ് ദീസ് ടു സെലിബ്രിറ്റി ജാനറ്റ് ആണ് പ്രൊഫസർ ജാനറ്റ് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ ഐ ലവ് മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ ലവ് മൈ സ്റ്റുഡൻസ് ആൻഡ് ലവ് മൈ പാരൻസ് മേക്കിംഗ് മീ ടു ടോട്ട് എവറിത്തിങ് ഇൻ ദിസ് അക്കാഡമിക്കലി ഇത്രയും പഠിപ്പിച്ചതിലും പർട്ടിക്കുലർലി മൈ മദർ ഇൻ ഹർ വിത്ത് ഹർ ഓൾ ഹർ സ്ട്രഗിൾസ് മൈ ഹസ്ബൻഡ് ഡോക്ടർ ബിജു കെ ആർ അപ്പൊ അതുകൊണ്ട് അത് ഉണ്ട് മനസ്സിലുണ്ട് അതിൽ നിന്നാണ് സെലിബ്രിറ്റി ജാനറ്റ് ഉണ്ടായത് അപ്പോ ഒരു കുസൃതി ചോദ്യം എത്ര പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ എണ്ണാൻ പറ്റുമോ എന്ത് പ്രപ്പോസൽ ഫിലിം പ്രപ്പോസൽസ് ആണോ അതോ ലവ് പ്രപ്പോസൽസ് ആണോ? ലവ് പ്രപ്പോസൽസ് അത് എപ്പോഴും എപ്പോഴും എന്തും കിട്ടും. കൗണ്ട്ലെസ് ആയിരിക്കും അല്ലേ? ആ ഇഷ്ടാണ്, എല്ലാവർക്കും ഇഷ്ടാണ്, എല്ലാവർക്കും എന്നെ കാണണം എന്ന് ആഗ്രഹിക്കാറുണ്ട്, അടുത്ത പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്നവരുണ്ട്, പറയാതെ വീടൊക്കെ കണ്ടുപിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇഷ്ടമാണ്, ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ എനിക്കൊരു ക്രൂ ടീം ഉണ്ട്, പിന്നെ പേഴ്സണൽ സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ട്. അത് യാത്രയിലായാലും സോഷ്യൽ മീഡിയയിലായാലും പിന്നെ അല്ല. അപ്പോ എന്താ പറയാ, ഞാൻ എല്ലാരെയും തിരിച്ച് ലവ് ചെയ്യാണ്, റെസ്പെക്ട് ചെയ്യാണ്. അതേസമയം ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഐ ക്യാൻ ഓൺലി ലവ് ദം, ഐ ക്യാൻ റെസ്പെക്ട് ദം, ബട്ട് ഐ ആം നോട്ട് മീൻ ഫോർ എവറി വൺ. അപ്പൊ അടുത്തത് ഡോക്ടർ കിട്ടിയ അവാർഡ്സിനെ കുറിച്ചാണ്. കുറേ അവാർഡ്സ് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് ഏറ്റവും വളരെയധികം വിലമതിക്കാൻ തോന്നുന്ന മാതിരി അങ്ങനെ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഇന്റർനാഷണൽ അവാർഡ് ഏതാണ്? നാഷണൽ അവാർഡ് അതിൽ വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഇന്റർനാഷണൽ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റലിയിൽ നിന്ന് കിട്ടിയ ഫിലിം വേഴ്സസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, പിന്നെ പിന്നെ എന്താ പറയാ, ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ. പെട്ടെന്ന് ചോദിച്ചപ്പോ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അവരുടെ ക്രിറ്റിസിസം വളരെ ഹാപ്പിയാണ്. അവരിങ്ങനെ സെഗ്മെന്റ് ആയിട്ട് എഴുതി തരും, യുവർ സ്റ്റോറി ദിസ് ദിസ് ഇസ് ദിസ് യുവർ സ്റ്റോറി അല്ലെങ്കിൽ യുവർ ആക്ടിങ് മേക്കിംഗ് പറഞ്ഞിട്ട് അവരൊരു പ്രോജക്റ്റ് പോലെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും, അയച്ചു തരും. നമ്മുടെ പ്ലസും മൈനസും നമുക്ക് പറഞ്ഞുതരും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും അങ്ങനെയല്ല. അപ്പൊ അവര് നമ്മളെ നല്ല പഠിപ്പിച്ചത്. അപ്പൊ ഇന്റർനാഷണൽ അവാർഡ്സ് ഒരുപാട് കിട്ടി ഇറ്റലി. ഇപ്പൊ എന്താ പറയാ, നമ്മുടെ കരുവാട്ടി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, പിന്നെ നമ്മുടെ അന്തമാൻ നിക്കോബാർ ഫിലിം ഫെസ്റ്റിവൽ, പിന്നെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ കിട്ടിയിട്ടുണ്ടല്ലോ. അതെ, ഡോക്ടറുടെ ഇതില് യൂട്യൂബിൽ കണ്ടിരുന്നു, കുറേ ഒരു ബിഗ് ലിസ്റ്റ് തന്നെ ആയിട്ട്. ഉണ്ട്, ഒരുപാട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പിന്നെ നാഷണൽ പറയുകയാണെങ്കിൽ ടാഗോർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കിട്ടിയിട്ടുണ്ട്. 8th ഇന്ത്യൻ വേൾഡ് ഫിലിം ഫെസ്റ്റിവൽ ഹൈദരാബാദ്, അതിൽ നമ്മുടെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ മെജോ ജോസഫ് സാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് എല്ലാം ഡയറക്ടർക്ക് മാത്രമല്ല, മ്യൂസിക് ഡയറക്ടേഴ്സിനാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഫിലിം മേക്കിംഗും ഫീമെയിൽ ഡയറക്ടർ എന്ന നിലയ്ക്കും ഡെബ്യൂട്ട് ഡയറക്ടർ എന്ന നിലയ്ക്കും സ്റ്റോറിക്ക് കിട്ടിയിട്ടുണ്ട്, സ്റ്റോറിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പിന്നെ ആ സ്റ്റോറി ആ ഒരു സ്റ്റോറിക്ക് സ്ക്രീൻ പ്ലേയിനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാം എനിക്ക് വിലപ്പെട്ട സി എന്നെ പോലെ ഒരു ഡെബ്യൂട്ട് ഡയറക്ടർക്ക് ഒരു നാഷണൽ ഓർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് ഒരു ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടുക എന്ന് പറയണത് തന്നെ എനിക്കതൊരു ഓസ്കാർ കിട്ടിയ പോലെ. വിന്നർ ആവാന്ന് പറയണത് സി അതൊക്കെയാണ് എന്റെ ഏണിങ്സ് മോർ ദാൻ മണി. ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടി ഉണ്ട്. ഒന്ന്, ഡോക്ടറെ ഏറ്റവും കൂടുതൽ
എന്താ പറയാ ഹാപ്പി ആക്കിയ ഒരു മൊമെന്റ്, വളരെയധികം സന്തോഷം നൽകിയ ഒരു മൊമെന്റ് ഈ ഫിലിം ഫീൽഡിലേക്ക് വന്നിട്ട് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? പെട്ടെന്ന് ഓർക്ക് സന്തോഷം തോന്നിയത് സത്യം പറയുകയാണെങ്കിൽ വിൻഡോ 2020 ഡോക്യുമെന്ററി. ഞാൻ ആ ക്രൂഷ്യൽ ടൈമിൽ ലോക്ക്ഡൗൺ ഒക്കെ ഉള്ള സമയത്തിൽ ലോകമെമ്പാടും ജനങ്ങൾ സ്തംഭിച്ചു നിൽക്കുമ്പോൾ എന്റെ ചെറിയ ക്രൂ ആയിട്ട് ഞാൻ പോയി, ആൾക്കാരെ ഒന്നും റോട്ടിലോ പരിസരത്തോ ഒന്നും ഇല്ല. അപ്പൊ അതെല്ലാം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് ഞാൻ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് സ്ക്രീനിങ്ങിന് അവര് വിളിച്ചു. അപ്പൊ അങ്ങോട്ട് പോയി, അപ്പൊ പുറത്തിരുന്നിട്ട് നമ്മുടെ പടം ഇങ്ങനെ ഓടുന്നത് കാണാം. അതിനുശേഷം അവര് നമ്മളെ പ്രൊഡ്യൂസറും ഡയറക്ടറും അകത്തേക്ക് വിളിച്ചിട്ട് കമന്റ് പറയുന്നു സർട്ടിഫൈഡ് ആണോ സർട്ടിഫൈഡ് അല്ല എന്ന്. അപ്പൊ അത് പുറത്തിരുന്നപ്പോഴൊക്കെ സങ്കടം കൊണ്ട് കരയുകയായിരുന്നു. കാരണം എന്റെ ഒരു പടം സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ സ്ക്രീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്നു കഴിയുമ്പോൾ എന്റെ ഫസ്റ്റ് സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള ഒരു ഡയറക്ടറിന്റെ ഒരു പേരും എന്റെ പ്രൊഡക്ഷൻ കമ്പനിയും ഒക്കെ വരും. അതെങ്ങനെയായി